എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കാൻ പറ്റുന്ന മികച്ച ചില ബാച്ചിലർ ഡിഗ്രി, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രികളാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തു. അതായത് ഇവിടെ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല, ഇവിടെ സെറ്റിൽമെൻറ്റ് ആൻഡ് പി ആർ ഓപ്ഷൻസ്, പിന്നെ ഭാവിയിലേക്ക് ഈ ജോലിക്കൊക്കെ ആളുകളെ ആവശ്യമുണ്ടോ എന്ന പല കാര്യങ്ങളും പല സോഴ്സിൽ നിന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ കോഴ്സിനെ പറ്റിയും നിങ്ങളോട് പറയുകയും അതിൻ്റെ ഇവിടുത്തെ സാധ്യതകളും ഒക്കെ കാര്യങ്ങൾ പറയാം. അപ്പം ഇതിപ്പോൾ ഒരു പ്രത്യേക ഓർഡറിലൊന്നുമല്ല, അതായത് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ആദ്യം, ഏറ്റവും മോശം ഏറ്റവും ലാസ്റ്റ്, അങ്ങനെയൊന്നുമല്ല. ഇതൊരു ഓർഡറിലോട് പറയാം. മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾക്ക് പറ്റിയ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഈ കോഴ്സുകളൊക്കെ തന്നെ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ മികച്ച ഒരു കരിയർ ഉണ്ടാക്കാനും നിങ്ങൾക്കിവിടെ സെറ്റിൽ ചെയ്യാനും സഹായിക്കുന്ന കോഴ്സുകളാണ്. അപ്പം നമുക്ക് ആദ്യത്തെ കോഴ്സ് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ കോഴ്സ് ബാച്ചിലർ ഓഫ് ഫിസിയോതെറപ്പി. അപ്പം ബാച്ചിലർ ഓഫ് ഫിസിയോതെറപ്പിയുടെ കാര്യം പറയുവാണെങ്കിൽ, നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് പറയുന്നു ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കുവാണെങ്കിൽ, വളരെ മികച്ച ഒരു കോഴ്സാണ് ഈ ബാച്ചിലർ ഓഫ് ഫിസിയോതെറപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിലർ ഓഫ് ഫിസിയോതെറപ്പി എന്ന് പറഞ്ഞാൽ ഇവിടെ 4 കൊല്ലത്തെ കോഴ്സാണ്. നാട്ടിലേത് 4.5 കൊല്ലം, അതായത് ഏകദേശം 5 കൊല്ലം എടുക്കും. ഇവിടെ 4 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് കോഴ്സ് പഠിച്ചിറങ്ങാം. അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് പഠിക്കുന്നതും ഇവിടെ പഠിക്കുന്നതും തമ്മിൽ എൻ്റയർലി വ്യത്യാസമുണ്ട്. നാട്ടിൽ നിന്ന് പഠിക്കുന്നത് ഇവിടെ നിന്ന് പഠിക്കുന്നതിനേക്കാളും അത്രയും സ്കോപ്പില്ല. അതായത് ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയ ഏത് ഡിഗ്രി ആണെങ്കിലും, നാട്ടിലെ പഠിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഡിഗ്രീസും ഫോറിൻ കൺട്രീസിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോവാൻ അവിടെ റെക്കഗ്നീഷൻ്റെ പ്രോബ്ലം ഉണ്ടാവും. അതായത് നിങ്ങൾ ഇവിടേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം കാനഡയ്ക്കോ ഓസ്ട്രേലിയക്കോ, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരു ബി പി ടി പഠിച്ച് ഇവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുറേ എക്സാമുകളൊക്കെ എഴുതി കുറേ പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. ഇവിടെ നിങ്ങൾ 4 കൊല്ലം ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങളിവിടെ ഒരു ലൈസൻസ്ഡ് ഫിസിയോതെറപ്പിസ്റ്റ് ആയി മാറുകയാണ്. പക്ഷേ ഇപ്പോൾ നാട്ടിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈസൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ലൈസൻസ്ഡ് ആവണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവിടെ വന്ന് ഇത് പഠിക്കുവാണെങ്കിൽ ഇവിടെ പെട്ടെന്ന് ലൈസൻസ്ഡ് ആവും. അതായത് കോഴ്സ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ലൈസൻസ്ഡ് ആവും. പക്ഷേ ഇപ്പം നിങ്ങളിപ്പോൾ കാനഡയിലോ യു എസ് എയിലോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ, അവിടെ ഇപ്പം ഫിസിയോതെറപ്പി ഡിഗ്രി പഠിച്ചാലും അവിടുത്തെ എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമേ അവിടെ ലൈസൻസ്ഡ് ആവുള്ളൂ. പക്ഷേ ഓസ്ട്രേലിയയുടെ കാര്യം അങ്ങനെയല്ല. ഇവിടെയുള്ള അക്രഡിറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ലൈസൻസ്ഡ് ആയി മാറാൻ പറ്റും. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ILTS എന്തായാലും 7 ഈച്ച് വേണം, അക്കാഡമിക് 7 ഈച്ച്. അല്ലെങ്കിൽ PTE ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ OET പറ്റിയില്ല, പ്ലസ് ടു കഴിഞ്ഞിട്ട് OET എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ILTS അല്ലെങ്കിൽ PTEയോ നിങ്ങൾ സ്കോർ 7 ഈച്ച് ഇക്വലൻ്റ് എടുത്തിരിക്കണം. മാത്രമല്ല ഇവിടെ ഈ ഫിസിയോതെറപ്പിക്ക് അഡ്മിഷന് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്. 90 A+ ഒക്കെ ഉള്ള സ്റ്റുഡൻസ് മാത്രം അപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഒരു 90%ൻ്റെ താഴേക്കുള്ള പ്ലസ് ടുവിൽ മാർക്കുള്ള കുട്ടികൾക്ക് ഇവിടെ ഫിസിയോതെറപ്പിക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പം ഇതിനെ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി നല്ല ജോലി കിട്ടും. ഒരു സ്റ്റാർട്ടിംഗ് സാലറി $30 ഓസ്ട്രേലിയൻ ഡോളർ ആട്ടോ പറയും. ഞാൻ ഓസ്ട്രേലിയ ആയതുകൊണ്ട് ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ ബേസിലാണ് പറയുന്നത്. ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ ഒരു 30-35 ഡോളറിനും ഇടയ്ക്ക് പെർ അവർ സാലറി കിട്ടും. അതിനുശേഷം നിങ്ങൾ എവറി ഇയർ നിങ്ങൾക്ക് ഇത് ഉയർന്നു കൊണ്ടുപോവുകയും, ഇപ്പം നല്ല സ്കൈ ഇസ് ദ ലിമിറ്റ് എന്ന് പറയാം. അതായത് എത്ര പൈസ വേണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ PR കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡറായിട്ട്, ഏജ് കെയർ സർവീസ് പ്രൊവൈഡറായിട്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയൊക്കെ ചെയ്യാം. മാത്രമല്ല ഇഷ്ടം പോലെ പൈസ ഉള്ള ഒരു ഫീൽഡാണ്, നല്ലതുപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ആദ്യത്തെ ഒരു 2 കൊല്ലം കുറച്ച് ഒരു 35-36 ഡോളറിൽ നിന്ന് കഴിഞ്ഞാലും 4ാമത്തെ കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കും അത് 50-ന് മേലേക്കൊന്നും പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു നല്ല ഫീൽഡാണ്. നിങ്ങൾ ഇത് ആക്ച്വലി എക്സ്പെൻസീവാണ്, അഡ്മിഷൻസും നല്ല കോമ്പറ്റീറ്റീവ് ആണ്. A+ ഉള്ള കുട്ടികൾ മാത്രം നോക്കുന്നതായിരിക്കും നന്നാവുക, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ പാടാണ്. ഈവൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഫീസ് കൊടുത്തിട്ട് പോലും അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഡൊമസ്റ്റിക് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതിന് നല്ല ഡിമാൻഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അത്യാവശ്യം മാർക്കുള്ള കുട്ടികൾ മാത്രം അഡ്മിഷൻ ശ്രമിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറപ്പി. അപ്പോൾ ഈ ഫിസിയോതെറപ്പിയുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരു വേറൊരു കാര്യം പറയും, സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇത് ചരിത്രകാലം, അതായത് എത്ര ഒരുപാട് കാലമായിട്ട് ഇത് സ്കിൽഡ് ഒക്യുപേഷൻ ലിസ്റ്റിലുള്ള ഒരു ഒക്യുപേഷനാണ്. അത് മാത്രമല്ല ഇനി നെക്സ്റ്റ് ഒരു 5 കൊല്ലത്തേക്ക് നോക്കുവാണെങ്കിലും
ഡിമാൻഡ് കൂടി കൂടി വരുന്ന ഒരു ഓക്യുപ്പേഷനാണ് ഈ ഫിസിയോതെറപ്പി. അതുപോലെ അങ്ങനെ കോളേജുകളുടെ എണ്ണം കൂടുന്നില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്രാജുവേറ്റ്സിനെ കൊണ്ട് ഇവിടുത്തെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും ആക്ച്വലി പുറത്തുനിന്നൊക്കെ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയ ഇന്ത്യയിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഫിസിയോതെറപ്പിസ്റ്റായിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിമാൻഡിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ജോലി കിട്ടാനും വലിയ ഒരു പാടുമില്ല. പി ആർ കിട്ടാൻ സ്കിൽഡ് ഓക്യുപ്പേഷനിസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഈവൻ ലൈക്ക് ഫെഡറൽ ലെവലിലുമൊക്കെ നിങ്ങൾക്ക് പി ആർ കിട്ടാനുള്ള ചാൻസ് ഉള്ള ഒരു കോഴ്സാണ്. മാത്രമല്ല ഫ്യൂച്ചറിലേക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന, അതായത് ഈ ഓക്യുപ്പേഷൻ്റെ അകത്ത് റിമൂവ് ചെയ്ത് പോകും എന്നൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ്, പി ആർ നല്ല ഓപ്ഷൻ ഉണ്ട്. എവിടെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പി ആർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഓക്കെ, പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്തതായിട്ട് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചലർ ഓഫ് ഓക്യുപ്പേഷണൽ തെറപ്പി. ഈ ഓക്യുപ്പേഷണൽ തെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫിസിയോതെറപ്പി പോലെ തന്നെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക ജോലി സാധ്യതകൾ ഉള്ള ഒരു പ്രോഗ്രാമാണിത്. മാത്രമല്ല ഇതിനും നിങ്ങൾക്ക് ഇവിടെ എൻട്രി ചെയ്യണമെങ്കിൽ, കോഴ്സിന് എൻട്രി ചെയ്യണമെങ്കിൽ IELTS 7 വേണ്ടി വരും. മാത്രമല്ല ഫിസിയോതെറപ്പി പോലെ അത്രയ്ക്കും മാർക്കില്ലെങ്കിലും ഒരു 90% മേലേക്ക് മാർക്കുള്ളവർ ഇത് ശ്രമിച്ചാൽ മതിയാവും. മാത്രമല്ല ഇതിനും ഇതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പി ആർ ഓപ്പർച്യൂണിറ്റി സിസ്റ്റം പോലെയുണ്ട്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ ശമ്പളം ഏകദേശം ഇതുപോലെ തന്നെ ഒരു 30 മുതൽ $35 വരെ ഇനീഷ്യൽ സാലറി കിട്ടും. പിന്നെ അത് ഈ ഓക്യുപേഷൻ തെറാപ്പിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഡിസബിലിറ്റി സെക്ടറിലൊക്കെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജോലിയാണ്. മാത്രമല്ല നല്ലതുപോലെ പൈസ ഉണ്ടാക്കാനും പറ്റും. ഇപ്പം NDIS എന്ന് പറഞ്ഞ ഡിസബിലിറ്റി സെക്ടർ ഉണ്ട്, അതിനകത്തൊക്കെ ജോലി ചെയ്യണമെങ്കിൽ ഫ്രീലാൻസ് ആണെങ്കിൽ അവർലി $90 സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓക്യുപേഷനാണ് ഈ ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ 4 ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. IELTS 7 വേണം. പ്ലസ് ടുവിന് അറ്റ്ലീസ്റ്റ് ഒരു 90% എങ്കിലും മാർക്കുള്ളവർ മാത്രം അപ്ലൈ ചെയ്താലേ ഇത് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ സെറ്റിൽമെൻറ്റിന് മറ്റേ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ പി ആറിൻ്റെ കാര്യത്തിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും വരുന്നതുമില്ല. അതായത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം മൂന്നാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചലർ ഓഫ് നഴ്സിംഗ്. ഈ ബാച്ചലർ ഓഫ് നഴ്സിംഗിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യം തന്നെയില്ല, ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മാത്രമല്ല എത്ര നഴ്സുമാർ വന്നാലും ഇവിടെ തികയാത്തൊരവസ്ഥയാണ്. കാരണം ഇവിടെ ഇഷ്ടംപോലെ ഇവിടുത്തുകാർ തന്നെ പഠിക്കുന്നുണ്ട്, പക്ഷേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇഷ്ടംപോലെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഡിഗ്രിയാണ് ബാച്ചലർ ഓഫ് നഴ്സിംഗ്. മാത്രമല്ല ഇപ്പം BSc നഴ്സിംഗിന് ആകെ ആക്ച്വലി ഇവിടെ 3 ഡ്യൂറേഷനേ ഉള്ളൂ. അപ്പം ഇതിന് ഇപ്പം ഫിസിയോയോ അല്ലെങ്കിൽ OTയോ പോലെ അത്രയ്ക്കും മാർക്കില്ലെങ്കിലും മാർക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ നല്ലപോലെ തന്നെ ഉണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോളേജുകളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ് സീറ്റുകളുടെ എണ്ണം കൂടുതലുണ്ട് നഴ്സിംഗ്. അതുകൊണ്ട് തന്നെ 95% or 90% ഇല്ലെങ്കിലും ഇവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം ഒരു ഇടത്തരം മാർക്കുള്ളവർക്കും ഇവിടെ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടും. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു അറിയാത്ത കാര്യമായിരിക്കാം, ഇവിടെ പ്ലസ് ടുവിന് ഇപ്പം സയൻസ് തന്നെ വേണമെന്നില്ല ഇവിടെ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ. അതായത് ഇപ്പോൾ ഒരു നിങ്ങൾ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്കും IELTS 7 ഉണ്ടെങ്കിൽ ഇവിടെ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർ അതിനും ജോയിൻ ചെയ്യാം. പി ആറിൻ്റെ കാര്യം എല്ലാ സ്റ്റേറ്റിലും തന്നെ പി ആർ ഓപ്പണായിട്ടുള്ളൊരു ഓക്യുപ്പേഷനാണ് നഴ്സിംഗ്. അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടില്ലാതെ പോവാം, പി ആർ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പം എവിടെ പഠിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അടുത്ത് ഈ സ്റ്റേ ബാക്കിൻ്റെ കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ ലാസ്റ്റായിട്ട്. പിന്നെ ഒരു നാലാമത്തെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചലർ ഓഫ് ഓഡിയോളജി. ഇപ്പോൾ ഓഡിയോളജി എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് എയ്ഡ്സ്, ഹിയറിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് ഈ ഓഡിയോളജിസ്റ്റുകൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഈ SLP എന്ന് പറയില്ലേ, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി BSc, അതിൻ്റെ ഒരു കൗണ്ടർ പാർട്ട് ബാച്ചലർ ഓഫ് ഓഡിയോളജി എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടായിട്ടാണ്, ഒന്നുകിൽ ബാച്ചലർ ഓഫ് ഓഡിയോളജി അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് സ്പീച്ച് പാത്തോളജി. അപ്പോൾ അതിനകത്ത് രണ്ടും നല്ലതാണ്, രണ്ടിനും കോമൺ ആയിട്ട് പറയാം. പിന്നെ ഓഡിയോളജിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശമ്പളം കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഓഡിയോളജിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കമ്മീഷൻസും കൂടെ വരും. അതായത് ഹിയറിംഗ് എയ്ഡ് സെല്ല് ചെയ്യുന്നതിൻ്റെയൊക്കെ കമ്മീഷൻസ് വരുന്നവർ കുറച്ചും കൂടെ സ്പീച്ച് പാത്തോളജിസ്റ്റിനേക്കാളും കുറച്ചും കൂടെ സാലറി കൂടുതൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എനിക്ക് സ്പീച്ച് പാത്തോളജിയേക്കാളും ഫിനാൻഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓഡിയോളജി ആയിരിക്കും കുറച്ചും കൂടെ നന്നാവുക. മാത്രമല്ല പി ആർ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം സ്കിൽ ലിസ്റ്റ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പി ആർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് ഈ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയും അല്ലെങ്കിൽ ഓഡിയോളജിയും ഒരു 4 ഡിഗ്രിയാണ്. പഴയ പോലെ വേറൊരു കാര്യം പറയാൻ പറ്റിപ്പോയത് നഴ്സിംഗ് ഒരു 3 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള 3 കോഴ്സിനെ കമ്പയർ ചെയ്യുമ്പം നഴ്സിംഗ് നമുക്ക് പെട്ടെന്ന് പഠിച്ച് കഴിയാൻ പറ്റും, അതൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ആൻഡ് ഓഡിയോളജി 4 കോഴ്സാണ്.
പിന്നെ ഇനി സ്റ്റേ ബാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഓസ്ട്രേലിയയിൽ ഒരു ബാച്ചലർ ഡിഗ്രി പഠിച്ച് കഴിയുകയാണെങ്കിൽ യൂഷ്വലി നിങ്ങൾക്ക് 4 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലമാണ് സ്റ്റേ ബാക്ക് കിട്ടുക. അത് നിങ്ങൾ പഠിച്ച സ്ഥലവും യൂണിവേഴ്സിറ്റിയൊക്കെ അനുസരിച്ച് അത് 4 കൊല്ലം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് റീജിയണൽ ഏരിയസിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ 4 കൊല്ലം വരെ സ്റ്റേ ബാക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പം ഈ കാര്യം കൂടെ നിങ്ങൾ നോക്കുക. മാത്രമല്ല ഈ പറഞ്ഞ 4 കോഴ്സുകളും നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഫീസുണ്ട്, ഫീസിലൊന്നും ഞാൻ പറയുന്നില്ല, ഈ ഫീസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുമെന്നും നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റും എന്ന് ഏകദേശം ഒരു 99% ഗ്യാരണ്ടി ഉള്ള 4 കോഴ്സുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.